പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ SSLC പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് നേടിയ നിർധനയായ വിദ്യാർത്ഥിനിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കല്ലിടൽ കർമ്മം സന്ദീപ് വജസ്പതി നിർവഹിച്ചു. 9-ാം വാർഡ് BJP കമ്മിറ്റിയും സോഷ്യൽ മീഡിയയും നാട്ടുകാരും ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പള്ളിപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡ് BJP കമ്മിറ്റിയും സോഷ്യൽ മീഡിയയും നാട്ടുകാരും ചേർന്ന് നടത്തുന്നതിന്റെ ഉദ്ഘാടനം സന്ദീപ് വജസ്പതി നിർവഹിച്ചു. അമൃതയുടെ വീടിൻ്റെ തറക്കല്ലിൻ്റെ ചടങ്ങാണ് കഴിഞ്ഞിരിക്കുന്നത്. അമൃതയ്ക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നതിന് നേതൃത്വം വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പള്ളിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ശ്രീജനായുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നത്. ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ കൂടുതൽ കൂടുതൽ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണ് നമ്മുടെ നാട്ടിൽ ആർക്കും വീടില്ലാത്തവരുണ്ടാകരുത്, അല്ലെങ്കിൽ എല്ലാവർക്കും വീട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു ചുവടുവയ്പായി ഞങ്ങൾ ഇതിനെ കാണുന്നു. എന്തായാലും അമൃത പ്ലസ് ടുവിന് ഇവിടെ BJP വാർഡ് പ്രസിഡന്റ് ShibiMS അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KS ഷൈജു, ചെറായി മണ്ഡലം പ്രസിഡന്റ് MV വിനിൽ, BJP പള്ളിപ്പുറം സൗത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷിബു നെടുമ്പറമ്പിൽ, സംസ്ഥാന സമിതി അംഗം ES പുരുഷോത്തമൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KK വേലായുധൻ, BJP ജില്ലാ കമ്മിറ്റി അംഗം VV അനിൽ, ചെറായി മണ്ഡലം സെക്രട്ടറി ഷബിൻലാൽ തെക്കേടത്ത്, RSS ചെറായി മണ്ഡൽ കാര്യവാഹക് ശ്രീനിവാസൻ, സമുദായ ചന്ദ്രിക സഭാ സെക്രട്ടറി TK ഉണ്ണികൃഷ്ണൻ, BJP പള്ളിപ്പുറം നോർത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിജിത് ചക്കമുറി, BMS പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് OC പ്രമോദ്, സേവാഭാരതി പള്ളിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ, വാർഡ് മെമ്പർ KK രാജേഷ്, 16-ാം വാർഡ് BJP മെമ്പർ AG വിദ്യ, BJP 9-ാം വാർഡ് വൈസ് പ്രസിഡന്റ് വിനോദ് ഡിവൈൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. BJP പള്ളിപ്പുറം സൗത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ചെറായി സ്വാഗതം ആശംസിച്ചു. എനിക്കിങ്ങനെ ഫുൾ എ പ്ലസ് എത്തിയിട്ട് അനുമോദനത്തിന് വേണ്ടിയിട്ട് അത് തരാൻ വേണ്ടിയിട്ടാണ്, ആ ക്ഷണക്കത്ത് തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ശ്രീചേട്ടനും മണിവെളിച്ചനും ശിബിയും കൂടി വന്നത്. അപ്പോഴാണ് എൻ്റെ വീട് ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങളോട് നാട് വന്നാണ് പറഞ്ഞത് ഇങ്ങനെ വീട് വെച്ച് തരാം എന്നാ. അതാണ് ആദ്യം ഞങ്ങൾ കാര്യമായിട്ടെടുത്തില്ല, പിന്നെ വന്നപ്പോ ഇതാട്ടെടുത്തത്. വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ശ്രീനോട് ചോദിച്ചത് വിശ്വസിക്കാൻ പോകുന്നു. അപ്പം ശ്രീ പറഞ്ഞ് 100% വിശ്വസിച്ച ചേച്ചി എന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ എല്ലാവരോടും പോയി അനുവാദം ചോദിച്ച് ഒപ്പിട്ട്, ഞങ്ങൾക്ക് പേരിൽ സ്ഥലമൊന്നും ഉണ്ടായില്ല, ഞാൻ ഒപ്പ് ഡേച്ച് എല്ലാവരുടെയും വാങ്ങിച്ച് കൊടുത്ത് സമ്മതപത്രമൊക്കെ കൊടുത്തത്.